ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരുപാട് ആൾക്കാർ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ലിയോ ലാവിക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലിയോ ലാവിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുഡ് ഷെഡ്യൂളാണ്. അപ്പോൾ ലിയോ ലാവിൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മ കൊടുക്കുന്ന ഫുഡിൽ നിന്നാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 7 മണിയാകുമ്പം ലിയോ ലാവിക്ക് അമ്മയുടെ വക കുറച്ച് പാല് കൊടുക്കും. അത് കുറച്ച് പാലും കൂടുതൽ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഓരോ ഗ്ലാസ് വെച്ചിട്ടാണ് ലിയോ ലാവിക്ക് കൊടുക്കുന്നത്. ഇത് ലിയോ ഇവിടെ വന്ന കാലം തൊട്ട് അമ്മ ശീലിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ലാവിയും കൂടി വന്നപ്പം ലാവിക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു തുടങ്ങി. അപ്പം രാവിലെ 7 മണിയാകുമ്പം അവർ പാല് കുടിക്കും. ഇങ്ങനെയാണ് അവരുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ലിയോ ലാവിക്ക് നമ്മൾ രണ്ട് മെയിൻ മീലാണ് ഡെയിലി കൊടുക്കാറുള്ളത്. ഒന്ന് ലഞ്ചും രണ്ട് ഡിന്നർ. അപ്പം ഞാൻ ഇനി പറയാൻ പോകുന്നത് ലിയോ ലാവിൻ്റെ ലഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ആണ്. മൺഡേ ടു സൺഡേ എന്തൊക്കെ ടൈപ്പ് ലഞ്ചാണ് ലിയോ ലാവി കഴിക്കുന്നത്. അതിൽ ആദ്യം ഞാൻ പറയുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ 4 ദിവസത്തെ കാര്യമാണ്. 2 ദിവസം റൈസ് വിത്ത് ചിക്കനും 2 ദിവസം റൈസ് വിത്ത് ഫിഷും, ഇതാണ് ലിയോ ലാവി കഴിക്കുക. ഇപ്പം ചിക്കൻ ആണെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയിൽ നല്ലപോലെ കുക്ക് ചെയ്യും, കുറേ നേരം തിളപ്പിക്കും. അങ്ങനെ തിളപ്പിക്കുമ്പോൾ ആ ഗ്രേവിയിലേക്ക് ചിക്കൻ്റെ ഫ്ലേവർ നല്ലപോലെ പിടിക്കും. അപ്പോൾ ആ ഗ്രേവിയും ചോറും കൂടി മിക്സ് ചെയ്തിട്ട് 3 പീസ് ചിക്കൻ ലിയോനും 3 പീസ് ചിക്കൻ ലാവിക്കുമായിട്ടാണ് നമ്മൾ കൊടുക്കുക. പിന്നെ റൈസിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 230 ഗ്രാം ആണ് ഒരു ദിവസം ലിയോ ലാവിക്ക് യൂസ് ചെയ്യുന്ന അരിയുടെ അളവ്. വൈറ്റ് റൈസും കൊടുക്കും, ബ്രൗൺ റൈസും കൊടുക്കും. വൈറ്റ് റൈസ് ആണെങ്കിൽ നമ്മൾ പൊന്നിയരിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മെഷർമെൻറ്റ് ഞാൻ ഇന്ന് മെഷർ ചെയ്തതാണ് കേട്ടോ. സാധാരണ ഒരു ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ്സിൻ്റെ അതേ അളവിലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ അത് എത്ര ഉണ്ടെന്ന് ഞാനിന്ന് വെയിം മെഷീനിൽ അളന്ന് നോക്കി. അപ്പോൾ 230 ഗ്രാം ആണ് ഉള്ളത്. അപ്പോൾ അതെ ഈ ഒരു പാത്രം നിറച്ചുമായിരിക്കും ലിയോ ലാവിൻ്റെ ചോറുണ്ടാവുന്നത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ചിക്കൻ വേവിച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യും. കൈ വെച്ച് നല്ലപോലെ കുഴയ്ക്കും. എന്നിട്ട് 3 പീസ് ലാവിക്കും ചിക്കൻ സെപ്പറേറ്റ് വെക്കും, 3 പീസ് ലിയോനും ചിക്കൻ സെപ്പറേറ്റ് വെക്കും. എന്നിട്ട് ഇത് ഹാഫ് ആക്കിയിട്ടാണ് നമ്മൾ ലിയോ ലാവിക്ക് ചോറ് കൊടുക്കുക. ഇനി ഫിഷ് ആണെങ്കിലും നമ്മൾ 3 പീസാണ് ലിയോനും 3 പീസാണ് ലാവിക്ക്. ഫിഷ് നമ്മൾ ഈ സാൽമൺ ഫിഷാണ് കൊടുക്കാറുള്ളത്. അതായത് മത്തി അല്ലെങ്കിൽ ചാള എന്ന് പറയും. അത് കിട്ടാത്ത റെയറായിട്ടുള്ള ദിവസങ്ങളിലും മാത്രം നമ്മൾ കൊഴുവ വാങ്ങാറുണ്ട്. അപ്പം ചില നാട്ടിൽ അതിനെ നെത്തല എന്ന് പറയും, നെത്തോലി എന്നൊക്കെ പറയും ആ ഒരു മീൻ. ഇത് രണ്ടുമാണ് നമ്മൾ ഫിഷിൽ കൊടുക്കുന്നത്. മെയിൻലി ചാളയാണ് കൊടുക്കുക. അപ്പോൾ ഇനി ലഞ്ച് കൊടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 12:15 to 12:30 ഉള്ളിലാണ്. ഇത്ര നേരത്തെ കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഒരു 7 മണിക്ക് അവർ പാല് മാത്രമല്ലേ കുടിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഫുഡൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ അവരുടെ ഫസ്റ്റ് മീലാണ് ഈ ലഞ്ച്. അതുകൊണ്ട് നമ്മളത് കുറച്ച് നേരത്തെ തന്നെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ലിയോ ലാവി കഴിക്കുന്ന ലഞ്ച് എന്താന്ന് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് വെള്ളി ശനി ലിയോ ലാവിയുടെ ലഞ്ച് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഇത്ര ദിവസം ചിക്കനും ഫിഷും ഒക്കെ നല്ലപോലെ കഴിച്ചതുകൊണ്ട് വെള്ളി ശനി ലിയോ ലാവി പ്യുവർ വെജിറ്റേറിയൻസ് ആയിരിക്കും. അതിൽ വെള്ളിയാഴ്ച നമ്മൾ ലിയോ ലാവിക്ക് കൊടുക്കുന്നത് തൈര് ചോറാണ്. അതായത് തൈരും ചോറും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക. പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ ഡോഗ്സിന് കൊടുക്കേണ്ടത്. അപ്പോൾ അത് എൻ്റെ ലിയോന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ചെറുപ്പത്തിലെ ലിയോന് അങ്ങനെ കൊടുത്തോണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ തൈരും ചോറും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലിയോ നല്ല അടിപൊളിയായിട്ട് കഴിക്കും. പക്ഷേ ലാവിക്ക് ആ തൈരും ചോറും കാണുമ്പം ഒരു ചെറിയൊരു നോട്ടാണ്, ഇന്നെന്താ ഒന്നും ഇല്ലേന്നുള്ളത്. പക്ഷേ ലാവിയും കഴിച്ചോളും, ലാവിക്കും ചോറ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് ലാവി കഴിച്ചോളും. ഇനി സാറ്റർഡേ എന്താ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പപ്പായ റൈസ് കൊടുക്കും, അല്ലെങ്കിൽ പംകിൻ റൈസ് കൊടുക്കും, ഇല്ലെങ്കിൽ ഈ ബീട്രൂട്ട് അല്ലെങ്കിൽ ക്യാരറ്റ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു റൈസ് കൊടുക്കും. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒന്നും ഇല്ല, അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് എഗ് റൈസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. എഗ്ഗിനെ നമ്മൾ ആ സമയത്ത് ഒരു വെജിറ്റേറിയൻ ആക്കി മാറ്റും. ഇതാണ് ലിയോ ലാവിൻ്റെ തിങ്കൾ മുതൽ ശനിയാഴ്ച വരെയുള്ള ഒരു ലഞ്ച്. ഇനി സൺഡേ ലഞ്ചാണ്. സൺഡേ നമുക്ക് എല്ലാവർക്കും സ്പെഷ്യലാണ്. അതേപോലെ തന്നെയാണ് ലിയോ ലാവിക്കും. ലിയോ ലാവിക്ക് സൺഡേ സ്പെഷ്യലാണ്. കാരണം നമ്മൾ ആ സമയത്ത് ലിയോ ലാവിക്ക് ഹെവി ആയിട്ടാണ് ഫുഡ് കൊടുക്കുക. കാരണം സൺഡേ എന്ന് പറയുമ്പം നമ്മൾ കുറേ കളിക്കും. രാവിലെ തൊട്ടേ നമ്മൾ ഇവരെ അഴിച്ചുവിടും. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് കളിക്കും. പിന്നെ കുളിപ്പിക്കുന്ന ദിവസമാണ്. അപ്പോൾ എന്തുകൊണ്ടും ടയേർഡ് ആവുന്ന ഒരു ദിവസമാണ് ലിയോ ലാവി. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെവി ആയിട്ട് അവർക്ക് ലഞ്ച് കൊടുക്കും. അപ്പോൾ സൺഡേ ലഞ്ച് കൊടുക്കുമ്പോൾ നമ്മളതിൽ ബട്ടറോ അല്ലെങ്കിൽ ചീസോ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തന്നല്ലോ. അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡായിരിക്കും കൊടുക്കുക. പക്ഷേ അത് കുറച്ച്
ഹെവി ആയിരിക്കും. അപ്പൊ സൺഡേ ഇവർക്ക് സ്പെഷ്യൽ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ സ്പെഷ്യൽ ലഞ്ച് ആണ് ഇവർക്ക് സൺഡേ കൊടുക്കുന്നത്. അതേപോലെ തന്നെ സൺഡേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റും ഇവർക്ക് കൊടുക്കാറുണ്ട്. അത് നമ്മൾ എന്താ ഇപ്പം പംകിനും എഗ്ഗും കൂടി മിക്സ് ചെയ്തിട്ട് സൂപ്പ് പോലെ ആക്കി കൊടുക്കും, അല്ലെങ്കിൽ എഗ്ഗ് മാത്രം സൂപ്പ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ അന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ലിയോ ലാവി സ്പെഷ്യൽ ഓംലെറ്റ്, അതൊക്കെ നമ്മൾ സൺഡേസ് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ഹെവി ആയിട്ട് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ ഉച്ചയായി നമ്മൾ കുളിപ്പിക്കുന്ന സമയത്തൊന്നും അവർ ടയേർഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഹെവി ഫുഡ് നമ്മൾ രാവിലെ അവർക്ക് കൊടുക്കുന്നത്. അതാകുമ്പം കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ലഞ്ച് കൊടുക്കുക. അത് സൺഡേ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ ചിക്കനും ഫിഷും സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞുതരാം. അത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നല്ലതാണല്ലോ. ചിക്കനും ഫിഷും വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഓരോ ദിവസത്തേക്കും വേണ്ട പീസ് എത്രയാണോ അത് ഓരോരോ ബോക്സിലാക്കി മാറ്റി വെക്കും. പ്ലാസ്റ്റിക് ബോക്സുകളുണ്ടല്ലോ അതിലാക്കി മാറ്റി വെക്കും, എന്നിട്ട് അത് ഫ്രീസറിൽ വെക്കും. എന്നിട്ട് ഓരോ ദിവസവും നമ്മൾ ആവശ്യമുള്ളത് ആ ബോക്സിൽ നിന്ന് എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. ചില ആൾക്കാർ നമ്മൾ ചിക്കനും ഫിഷും വാങ്ങിയിട്ട് ഒരുമിച്ച് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണ്ട ദിവസം അതെടുത്ത് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളത് വീണ്ടും കുക്ക് ചെയ്യണം. പിന്നെ അത് ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതല്ല, ഇവരുടെ ഹെൽത്തിന് നല്ലതല്ല. ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ആണെങ്കിൽ ഓക്കെ, അതിൽ കൂടുതൽ അത് വെക്കുമ്പോൾ അത്ര നല്ലതല്ല. അങ്ങനെ ഇവരുടെ ലഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി ഇവർ പിന്നെ കഴിക്കുക ഒരു 4:30 ആവുന്ന സമയത്ത്, ഇവരിവിടെ തന്നെ ആയിരിക്കും, പക്ഷെ 4:30 ആവുന്ന സമയത്ത് ഞാനും അമ്മയൊക്കെ ഇവിടെ വന്നിരിക്കും. രോഹിത്ത് ഉണ്ടെങ്കിൽ രോഹിത്തും വന്നിരിക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കളിക്കും, ഇവരെ കുറച്ച് എക്സസൈസ് ചെയ്യിപ്പിക്കും, ബോള് എറിഞ്ഞു കൊടുക്കും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവർ കുറച്ചൊന്ന് ടയേർഡാവും. അങ്ങനെ ഇവിടെ വന്ന് ഇവർ കിടക്കുന്ന സമയത്ത് അമ്മയുടെ വക ഇവർക്ക് ഈവനിങ്ങിൽ ബിസ്ക്കറ്റ് കൊടുക്കും. നമ്മൾ യൂസ് ചെയ്യുന്നത് പ്യുവർപെറ്റിൻ്റെ ബിസ്ക്കറ്റാണ്. മിൽക്ക് ഫ്ലേവറും വാങ്ങിക്കാറുണ്ട്, ഇല്ലെങ്കിൽ ചിക്കൻ ഫ്ലേവറും വാങ്ങിക്കാറുണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അത് 5 ലിയോന് കൊടുക്കും, 5 ലാവിക്ക് കൊടുക്കും. അത് കിട്ടാനായിട്ട് ലിയോ ലാവി ഇവിടെ വന്നിങ്ങനെ അമ്മയുടെ താഴെ വന്ന് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരുന്ന് കൊടുക്കും. കാരണം അത് അവർക്ക് എത്രയും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ്. അപ്പം ഇനി പറയാൻ പോകുന്നത് ഇവരുടെ ഡിന്നറിനെ കുറിച്ചാണ്. അതായത് ഇവരുടെ സെക്കൻഡ് മീൽ, അത് നമ്മൾ ഡോഗ് ഫുഡ് മാത്രമേ കൊടുക്കാറുള്ളൂ. ചിക്കനും ഇല്ല, റൈസും ഇല്ല, ഒന്നുമില്ല, ഡോഗ് ഫുഡ് ഓൺലി. അപ്പം ഇപ്പം നമ്മൾ ലിയോ ലാവിക്ക് കൊടുക്കുന്ന ഡോഗ് ഫുഡ് കനേൻ ക്രീക്കിൻ്റെ ലൈഫ് പ്രിസർവേഷൻ ഫോർമുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡാണ്. ഇത് നമ്മളെടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഏത് ഡോഗ് ഫുഡാണ് ലിയോ ലാവിക്ക് കൊടുക്കുന്നതെന്ന്. അപ്പം കനേൻ ക്രീക്ക് ആണ് ഇപ്പം കൊടുക്കുന്നത്. ഈ കനേൻ ക്രീക്കിൻ്റെ ലൈഫ് പ്രിസർവേഷൻ ഫോർമുല എന്നുള്ള ഫുഡ് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കാൻ റീസൺ ഉണ്ട്. ഇവർ രണ്ടുപേരും അഡൽറ്റ് ഡോഗ്സ് ആണ്. അപ്പം അഡൽട്ട് ഡോഗിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫുഡാണ് കനേൻ ക്രീക്ക്. രണ്ടാമത്തെ കാര്യം, ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് 30% ആണ്, ഗ്രെയിൻസ് 0% ആണ്, ഫാറ്റ് 24% ആണ്, ചിക്കൻ 48% ആണ്. അപ്പം നമ്മളൊരു അഡൽട്ട് ഡോഗിന് ഒരു ഡോഗ് ഫുഡ് സെലക്ട് ചെയ്യുമ്പം അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു ഹെൽത്ത് അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഡോഗ് ഫുഡ് വേണം സെലക്ട് ചെയ്യാൻ. അപ്പം ഞങ്ങൾ ഇതിന് മുന്നേ പല ഡോഗ് ഫുഡുകളും ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവർക്കിപ്പം ലിയോനിപ്പം 4 കഴിഞ്ഞു, ലാവിക്ക് ഇപ്പം 3 കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഒരു ഡോഗ് ഫുഡാണ് കനേൻ ക്രീക്കിൻ്റെ ഈ ലൈഫ് പ്രിസർവേഷൻ ഫോർമുല. ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് ലിയോ ലാവിക്ക് കോൾ അടിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ കനേൻ ക്രീക്ക് നിങ്ങളെ കാണിക്കാനായിട്ട് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെന്തായാലും ഇവർക്ക് കൊടുത്തേ പറ്റൂ. അതാണ് ഇത്ര നല്ല സ്നേഹത്തിൽ രണ്ടുപേരും ഇരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കനേൻ ക്രീക്ക് എങ്ങനെയാന്ന് കാണിച്ചുതരാം. ഒന്ന് ഒരു മിനിറ്റ്, ഇപ്പൊ തരാം, ഇപ്പൊ തരാം. ഇങ്ങനെയാണ് കനേൻ ക്രീക്ക് ഉണ്ടാവുക. ഇതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കനേൻ ക്രീക്ക്, നല്ല ടേസ്റ്റ് ആണ്. ഇതിപ്പോ എന്നെ വീഡിയോ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതായിരുന്നു. അപ്പൊ ലിയോ ലാവിന്റെ രാത്രിത്തെ ഫുഡ് ഇതാ. ഈ ഒരു ഗ്ലാസ് ആണ് അളവ്. ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് 200 ആണ് ഉണ്ടാവുക. അപ്പൊ ലിയോന് നമ്മൾ കനേൻ ക്രീക്കില് ഈ ഒരു 2 രാത്രി കൊടുക്കും, അതായത് 400 കൊടുക്കും. ലാവിക്ക് നമ്മൾ 200 പിന്നെ കുറച്ചും കൊടുക്കും. അതിനകത്ത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഒരു 1/2 എക്സ്ട്രാ കൊടുക്കും. ഇതാണ് ലിയോ ലാവിക്ക് കൊടുക്കാറുള്ളത്. ഇത് 7:30 തൊട്ട് 8 ഉള്ളിൽ നമ്മൾ ഡിന്നർ ഫിനിഷ് ചെയ്യും. കുറച്ച് നേരത്തെ നമ്മൾ ഡിന്നറൊക്കെ കഴിക്കും.
കാരണം മെയിൻ മീൽ ലഞ്ച് നമ്മൾ 12:30 ക്ക് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് കുറച്ച് വിശപ്പ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ രാത്രി നേരത്തെ ഫുഡ് കൊടുക്കുന്നത്. നിങ്ങൾ കാരണം ഇവർക്ക് രണ്ടുപേർക്കും ലോട്ടറി അടിച്ചു. ഫിനിഷ്. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ഡോഗ് ഫുഡ് അതേപോലെ ഡോഗ് ബിസ്ക്കറ്റ് ഇതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ലിയോ ലാവിയുടെ ഫുഡിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ ഡോഗ്സിനെ ഫോളോ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഡോഗിന് 2 ഇയേഴ്സ് കഴിഞ്ഞിരിക്കണം. അതായത് അഡൽറ്റ് ഡോഗ് ആയതിനു ശേഷം മാത്രമേ ഇതേപോലുള്ള ഒരു ഫുഡ് ഷെഡ്യൂൾ നിങ്ങൾ കൊടുക്കാവുള്ളൂ. പപ്പീസിന് ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഫുഡ് കൊടുക്കരുത്. കാരണം പപ്പീസിന് മിനിമം 2 ടൈമെങ്കിലും ഡോഗ് ഫുഡ് കൊടുക്കണം. എന്നാൽ മാത്രമേ പപ്പിക്ക് പ്രോപ്പറായിട്ടുള്ള സൈസ് വെക്കുള്ളൂ, അതിന് വേണ്ട പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഒക്കെ ആവശ്യത്തിന് കിട്ടണമെങ്കിൽ നമ്മൾ 2 ടൈമെങ്കിലും അവർക്ക് ഡോഗ് ഫുഡ് ഫീഡ് ചെയ്യണം. അപ്പോൾ ഇത് ഇവർ അഡൽട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നത്. കാരണം ഇവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇവർക്ക് ഒരു രീതിയിലും ഒരു പ്രശ്നങ്ങളും വരരുത്. അപ്പോൾ എന്നോട് ഈ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും അതിനുള്ള ഒരു പ്രോപ്പർ ആൻസർ കിട്ടിയത് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ള ഡോഗ് പാരൻസിലേക്ക് ഷെയറും ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. Bye. Bye.